ഗൾഫിൽ അത്യാവശ്യം നല്ല ജോലി ഉണ്ടായിരുന്ന ആളാണ് പൊന്നാനി സ്വദേശി സമീർ. കഴിഞ്ഞ വർഷം നാട്ടിലെത്തിയ സമീർ പിന്നീട് ഇന്ന് വരെ മടങ്ങിപ്പോയിട്ടില്ല. മണലാരണ്യം ഉപേക്ഷിച്ച സമീർ പാടത്തിപ്പോൾ പൊന്നു വിളയിക്കുകയാണ്. മുമ്പ് കൃഷിപ്പണിക്ക് ആളെ കിട്ടാതെ കൃഷി ഉപേക്ഷിച്ച് പ്രവാസിയായ സമീർ ഇപ്പോഴത്തെ തന്റെ വിജയത്തിന്റെ ഫുൾ ക്രെഡിറ്റ് നൽകുന്നത് തൊഴിലാളികൾക്കാണ്, ബംഗാളിൽ നിന്നുള്ള തൊഴിലാളികൾക്ക്. നമുക്കൊരു അനുഗ്രഹമാണ് എന്ന് വെച്ചാൽ, നാടൻ പണിക്കാരായിട്ടെങ്കിൽ ഇപ്പൊ എന്റെ തന്നെ ഒരു ഒന്നര ഏക്കറുണ്ട് ഇപ്പൊ ചെയ്യാനുള്ളത്. അതൊരു രണ്ട് ദിവസം മൂന്ന് ദിവസം കൊടുക്കും. ഇതൊരു അഞ്ചാറ് മണിക്കൂർ ഒരു ദിവസം കൊണ്ട്, മാക്സിമം ഒരു ദിവസം കൊണ്ട് അവർ തീർത്തിട്ടാണ് പോകും. സെമീറിനെ പോലെ നൂറുകണക്കിന് പേരാണ് നെൽകൃഷിയിലേക്ക് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ മടങ്ങിയെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഹെക്ടർ കണക്കിന് തരിശു നിലങ്ങൾ വീണ്ടും ജില്ലയിൽ പച്ചയണിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു. സുലഭമായി ബംഗാളികളായ തൊഴിലാളികളെ ജോലിക്ക് കിട്ടിയതാണ് ജില്ലയിൽ നെൽകൃഷിയുടെ ശുക്രദശയ്ക്ക് കാരണം. നാലു പേർ വീതമുള്ള ചെറുസംഘങ്ങളായാണ് ബംഗാളിൽ നിന്നുള്ള തൊഴിലാളികൾ പാടത്തെത്തുന്നത്. ബംഗാളിനേക്കാൾ മികച്ച വേതനം കിട്ടുന്നതാണ് കേരളത്തിലെ പാടങ്ങളിലേക്ക് തങ്ങളെ എത്തിച്ചതെന്ന് ഇവർ പറയുന്നു. ബംഗാളിൽ ബഹുത് കമേ, ബംഗാളിൽ ബഹുത് പൈസ കമ്തി ഹേ, ഇസ്ലിയേ കേരള ആയാ കേരളമേ ജ്യാദാ പൈസ ഹേ. ഏക് ആദ്മീ കോ 400 രൂപയാ മിലാ, ബംഗാൾ മേ കിത്നാ മിലാ, ഏക് ആദ്മീ കോ 200 രൂപയാ മിലാ. കേ വോ 7 ബജേ കാം പേ ജായാ, വോ 12 ബജേ കാം ഛുട്ടി ഹേഗാ. വേ കേരള കിത്നാ ബജേ കാം പേ ജായാ, 8 ബജേ കാം പേ ജായാ, 5 ബജേ ഛുട്ടി കിയാ, 400 മിലാ. മലപ്പുറം ജില്ലയിൽ നൂറിലധികം ബംഗാളി സംഘങ്ങൾ ഇപ്പോൾ ജോലി ചെയ്യുന്നുവെന്ന് കൃഷിവകുപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഏക്കർ ഒന്നിന് കേവലം 3500 രൂപയാണ് ഇവർ കർഷകരിൽ നിന്നും ഞാറ് നടാനായി ഈടാക്കുന്നത്. ബംഗാളികൾ പണിക്കിറങ്ങുമ്പോൾ കേരളത്തിന്റെ വയലേലകളിൽ നിന്നും നാടൻപാട്ടിന്റെ ഈരടികൾ അപ്രത്യക്ഷമാകുമെന്ന് വിലപിക്കുന്നവർ ഏറെയുണ്ട്. എങ്കിലും നെല്ലുൽപാദന മേഖലയിലെ സ്വയം പര്യാപ്തത എന്ന കേരളത്തിന്റെ ദീർഘകാലത്തെ മോഹം യാഥാർത്ഥ്യമാകണമെങ്കിൽ ബംഗാളികളെ ശരണം പ്രാപിക്കാതെ ഇനി മാർഗമില്ലെന്നാണ് കർഷകർ പറയുന്നത്. ക്യാമറമാൻ വിഷ്ണു കോടൂരിനൊപ്പം പൊന്നാനിയിൽ നിന്നും ആർ രാധാകൃഷ്ണൻ, ജയ്ഹിന്ദ് ന്യൂസ്.